ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റൊട്ടീൻ ആയിട്ടാണ്. ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈസി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ് റെസിപ്പി, അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം, സോറി അന്നത്തെ ദിവസമല്ല, തലേ ദിവസം രാത്രിയിലെ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ പോലാണ്. കാര്യം പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുട്ടികൾക്ക് ആയാലും നമുക്കായാലും ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല, എടുത്ത് കഴിക്കല്ലോ വേണ്ടു. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് മഷാല്ല കമൻസ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ കുറേ ആൾക്കാർ ഓട്സ് വവിക്കാണ്ട് കഴിക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. നല്ല ഓട്സെല്ലാം വവിക്കാണ്ട് കഴിച്ചാലോ, കുഴപ്പമില്ല. ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുക്കാണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ റോൾഡ് ഓട്സ് എടുക്കുക, അതുപോലെ തന്നെ സ്റ്റീൽ കട്ട് ഓട്സ്. അതാകുമ്പോൾ കുറച്ച് കുക്കേണ്ട വരും. അതാണ്, എന്താ പറയുക, അതാണ് കേട്ടോ ഏറ്റവും നല്ല ഓട്സ്. ഏറ്റവും നല്ല ഓട്സ് ഏതാണെന്നെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ ഓട്സിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവർനൈറ്റ് ഓട്സിൻ്റെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. നമ്മൾ തലേദിവസം കിച്ചണിലൊന്ന് ക്ലീനാക്കി പോകുന്നതിന് മുന്നേ എല്ലാം റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈസി ആയിട്ട് എടുത്ത് കഴിക്കുകയോ വേണ്ടു. ഞാനിപ്പോൾ ആ പാലെടുത്തിട്ടുണ്ട്, ഏത് പാലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് ഓട്സിന് 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ 1/4 കപ്പ് ഓട്സിന് 1/4 കപ്പ് പാല് അതുപോലെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എന്തായാലും ഇല്ലേ, ചിയാ സീഡ് ആയാലും എന്തായാലും അധികം ആയാലും അമൃതും വിഷം എന്ന് അറിയുന്നതിന് എല്ലാം നല്ലതാന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതൽ കഴിക്കാണ്ടിരിക്കുക. കണക്കായിട്ട് മാത്രം കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അനക്കും ഇക്കാക്കും മാത്രം ചിയാ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ 1 ടീസ്പൂൺ വീതം ചിയാ സീഡും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നോ എന്താ പറയുക 2 ടീസ്പൂൺ വരെ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ പാല് മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കലാണ്. പാല് തിളപ്പിച്ചതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിന് ഒരു ഷോർട്ട് വീഡിയോയിൽ. തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച പാല് യൂസ് ചെയ്യുക കേട്ടോ. തണുത്ത പാലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ചിയാ സീഡും കൂടി ഞാൻ ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ചിയാ സീഡിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഓവർനൈറ്റ്സ് എന്താ പറയുക, ഓവർനൈറ്റ് ഓട്സെല്ലാം ആകുമ്പോഴേ വെയിറ്റ് ലോസെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ വിശദമായിട്ട് തന്നെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടിക്കാണ് ഇതിൽ ഞാൻ ഷെയർ ആക്കി കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പം ഇൻസ്റ്റയിലും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലും ഒരുപാട് നല്ല കമൻസും വ്യൂസും എല്ലാം ഉണ്ട്. കാണാത്തവരാണെങ്കിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റ ഇതുവരെ ഫോളോ ആക്കാത്തവരാണെങ്കിൽ ഫോളോ ആക്കുക. ഇർഫാന ഷംഷീർ എന്നാണ് കേട്ടോ. ഞാൻ താലി ലിങ്ക് കൊടുക്കുക. അപ്പം ഫോളോ ആക്കുക. ഇൻഷാല്ലാ ഗിവ് എ വേലം ഇൻസ്റ്റയിൽ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫോളോ ആക്കാത്തവർ ഫോളോ ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കലാണ്. ഞാനിപ്പം പഴമൊന്നും എടുത്തിട്ടുള്ളത് ഏത് ഫ്രൂട്ട് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മാംഗോ, സ്ട്രോബെറി, കിവി, അതുപോലെ തന്നെ ബ്ലൂബെറി ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചിട്ടില്ലേ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. തലേദിവസം രാത്രി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കേൾക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹെൽത്തി ഓപ്ഷനാണ്. വെയിറ്റ് ലോസ് എല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈസിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ്. ഞാനിലെ ശുഭ നമസ്കാരവും അതുപോലെ തന്നെ ഒത്തും കാര്യങ്ങളും അതുപോലെ തന്നെ വർക്കൗട്ടും എല്ലാം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വന്നേ. കാര്യം ഞാൻ സാധാരണ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് കിച്ചണിലേക്ക് വരാം. ഇന്നില്ലേ എന്തായാലും ഞാൻ വിചാരിച്ചു എനിക്ക്
ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യാനുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനെ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആണെന്ന് കഴിഞ്ഞാൽ ടൈം പോകും, കുട്ടികൾക്ക് സമയത്തിന് ഫുഡ് ടിഫിൻ ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെല്ലാം പോയിട്ടൊന്ന് ഫ്രഷ് ആവുന്ന വേഗം കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ റെസിപ്പി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായത് തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസിയാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇതാ ഞാൻ ന്യൂട്ടല ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. മഹിസിയും അനിയും നല്ല രാവിലെ തന്നെ ഫലൂത കുടിക്കുന്ന ഫീൽ ഉണ്ടായിട്ടുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ ന്യൂട്ടല ഒന്നും ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ടേസ്റ്റിന് വേണ്ടിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്ടല ഇടാം. നമ്മൾ ഹെൽത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ന്യൂട്ടല ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുട്ടികൾ എന്തായാലും ന്യൂട്ടല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇടുമല്ലോ. അപ്പോൾ ഇതാ ഞാനും എൻ്റെ ഫുഡ് കഴിക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലേ രാവിലെ നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സും ഇതിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. എന്താ പറയുക, സ്ട്രോബെറി, അതുപോലെ തന്നെ മാംഗോ, വാട്ടർമെലോണ്, എന്താ പറയുക, വത്തക്ക, അതെല്ലേ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കലാണ്. ഈ ഒരു ടൈമിൽ സാധാരണയായി ഈ ഒരു ടൈമിൽ ഫുഡൊന്നും കഴിക്കലൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഞാൻ. രാവിലെ എന്തെങ്കിലും വെള്ളമെല്ലാം കുടിച്ച് എന്തെങ്കിലും നട്സ് കഴിക്കും. എന്നിട്ട് കുട്ടികളെല്ലാം പോയ ശേഷം ഒന്ന് ചായ കുടിക്കുക. പക്ഷേ ഇന്നിപ്പം എല്ലാവരും കഴിക്കുമ്പം ഞാനും കഴിക്കലാണ്. പിന്നെ ഇല്ലേ മുഹമ്മദാണ് ഫസ്റ്റ് ഇത് വേണമെന്ന് പറഞ്ഞത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇത് ബാക്കി വെച്ചിട്ട് അങ്ങ് പോയേ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കില്ല ഈ വെറുതെ ഉള്ള അപ്പം, അതുപോലെ ചോറ്, ചോറിൽ ബിരിയാണിയിലെല്ലാം എനിക്ക് ഉള്ളിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ചപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വായിന്ന് തുപ്പി വായിന്ന് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കും അങ്ങനെ. അതുകൊണ്ട് ഞാൻ എനിക്ക് ശ്രദ്ധിച്ചിട്ടേ കൊടുക്കൂ ഓരോ കാര്യങ്ങളും. ഇനിയിപ്പോൾ ഇതാ എന്നോടില്ലേ വീട്ടിൽ ഉള്ളിൽ വെച്ച ചെടികൾ ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണോ എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിന് ഒറിജിനൽ, എന്താ പറയുക, ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഇതിവിടുന്ന വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ട്. അതിന് കണ്ണൂർ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതെങ്ങനെ കെയർ ചെയ്യലെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ വീട്ടിൽ കോട്ടയാട് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ വെയിലത്ത് കൊണ്ടേക്കും. എന്നിട്ട് ഇതാ ഇതുപോലെ ചെടിക്ക് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ വെയിലത്ത് തന്നെ വെച്ചിട്ട് ഉണങ്ങുന്നവരെ വെച്ച് കൊടുക്കും. എന്നിട്ട് വീട്ടിനുള്ളിലേക്ക് കൊണ്ടേക്കും. പിന്നെന്താ ഡൗട്ടെല്ലാം ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുമോ, ചെടികൾ നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിന്. എൻ്റെ വീട് മൊത്തത്തിൽ ഓപ്പൺ അല്ലേ, കോട്ടയാടുണ്ട്, മൊത്തം ഓപ്പൺ ആണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട്ടിനുള്ളിൽ ചെടിയെല്ലാം വെക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുട്ടികളുടെ ടിഫിനിലേക്കുള്ള ഐറ്റംസ് റെഡിയാക്കി എടുക്കലാണ്. ഇന്നലെ ഞാൻ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റ് വന്നാലൊരു സ്നാക്ക് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടോ ഒന്ന്. ഞാനിപ്പോൾ ഇതൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ആ ഒരു നാല് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു വലിയ ഒരു ചെറിയ എന്താ പറയുക സോറി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കക്കിരി എടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസിൻ്റെ ലീഫ് ലീവ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം മൂന്ന് കളറും എടുത്തിട്ടുണ്ട്. മൂന്ന് കളറും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കളർ മതി. എന്തെങ്കിലും ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ എടുത്തതാണ്. പിന്നെ കക്കിരി പകുതി മതി കേട്ടോ, ഫുള്ളായിട്ട് വേണ്ട. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ ഓരോന്നും ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ക്യാപ്സിക്ക എല്ലാ കളറും വേണ്ട. അതുപോലെ ലെറ്റ്യൂസിൻ്റെ ലീഫ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. നമുക്ക് ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി കട്ടാക്കി എടുക്കലാണ്. ഇതെല്ലാം ഒരുമിച്ച് കട്ടാക്കി എടുക്കും, കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അങ്ങനെ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മയോണീസാണ്. മയോണീസ്, ചീസ്, പിന്നെന്താ ചിക്കൻ. ഞാനിതാ ചിക്കന് ഫ്രൈ ആക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഗരം മസാല പൗഡറും ഉപ്പും കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ട് ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ചാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഈ ഒരു ബൗളിലേക്ക് ഞാൻ മൊത്തത്തിലിട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ചീസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മയോണീസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ചീസും മയോണീസും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ
മയോണസിലേക്ക് മയോണസും കൂടി ചേർത്ത് കൊടുക്കലാണ്. മയോണസിലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടൈപ്പ് മയോണസില് അതാണ് കേട്ടോ. ഇതിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഷപ്പെന്ന് വാങ്ങുന്ന മയോണസിലും ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതാകുമ്പോൾ നമുക്ക് ചീസിൻ്റെ ആവശ്യം വരില്ല. കാര്യം നമ്മൾ ഷവർമലുണ്ടാക്കുമ്പം ആ ഒരു മയോണസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് മുട്ട വെച്ചിട്ടോ പാൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പല ടൈപ്പിൽ മയോണസ് റെഡിയാക്കി എടുക്കലുണ്ട്. അത് ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മയോണസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചില്ലി മയോണസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കെച്ചപ്പ് ചില്ലി സോസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പച്ചമുളക് ഉണ്ടാവില്ലേ, അത് ചെറുതായിട്ട് കൊത്തി എറിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയിൽ ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ലെറ്റ്യൂസിൻ്റെ ലീഫ് ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, മല്ലിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും പക്ഷേ ടേസ്റ്റ് മാറും കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, അതെല്ലാം നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എനിക്ക് ഇതിൻ്റെ എല്ലാം ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു രുചി വരില്ലേ. എനിക്ക് ഈ വെജീസിൻ്റെ എല്ലാം ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടം. ഇനിയിപ്പോൾ ഇതായാലും ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ എന്താ പറയുക എടുക്കുക, അതുപോലെ ചെറുതാണെങ്കിൽ ചെറുതെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ചില്ലി മയോണസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിന് മുകളിലായിട്ട് വീണ്ടും മയോണസ് ചേർത്ത് കൊടുക്കലാണ്. ഇതിനു പകരം നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാം. സ്ലൈസ്ഡ് ചീസ് ആണെങ്കിൽ എന്താ പറയുക സ്ലൈസ്ഡ് ചീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ടിതാ ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് അടച്ചു, എന്താ പറയുക അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്ക് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കാം. ഞാനിപ്പം ചൂടാക്കുന്നില്ല, ചൂടാക്കിയിട്ട് സൈഡ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. എന്താ പറയുക ഇത് ഫില്ല് ചെയ്തിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്. അന്നേരം കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പക്ഷേ സൈഡ് കട്ട് ചെയ്യാണ്ട് കഴിക്കണമെന്നാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഭംഗിയുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡെല്ലാം കട്ടാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ സൈഡ് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫില്ലിംഗ് വെച്ചിട്ട് സൈഡ് കട്ടാക്കുമ്പം നമുക്ക് എളുപ്പത്തിൽ കട്ടാക്കി എടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നാല് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം എന്താ പറയുക സൈഡ് കട്ടാക്കിയിട്ട് ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനില്ലേ ഇത് റെസിപ്പി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഭംഗിയായിട്ട് സെർവ് ചെയ്യുന്നത്. പിന്നെ വിചാരിച്ചു ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഫുൾ ഷൂട്ട് ചെയ്തതല്ലേ, അപ്പം ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പോൾ ഇതാ മൊത്തത്തിൽ കട്ടാക്കി എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താ പറയുക സോറി, നമുക്കിപ്പം ഗസ്റ്റ് എല്ലാം വരുവാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്ക് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ചിക്കന് നമ്മൾ വേവിച്ചത് എന്താ പറയുക വേവിച്ചിട്ട് പൊടിച്ചതുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കന് ഫ്രൈ ആക്കിയതുണ്ടെങ്കിൽ, നമുക്കിതുപോലെ കുറച്ച് വെജീസും ചീസെല്ലാം ഉള്ളതാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മയോണസും എല്ലാം മിക്സ് ആക്കിയിട്ട് ബ്രെഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, ഇത് കഴിക്കാനും അതുപോലെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെജീസിൻ്റെ ഫ്രഷ് ടേസ്റ്റ് എല്ലാം വേണ്ടേ, കുരുമുളകും റെഡ് ചില്ലി ഫ്ലേക്സും അതെല്ലാം വേണം, അതിൻ്റെ എല്ലാം ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്കിങ്ങനെ സാധാ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഇതാ ഇതാണ് മൈസക്കും മൻഹക്കും വേണ്ടിക്ക് ഉണ്ടാക്കിയത്. പിന്നെ മുഹമ്മദിനെ ഞാനില്ല, ഓനത് കഴിക്കൂല. കാര്യം ഉള്ളിയുണ്ട്, എന്താ പറയുക ചപ്പുണ്ട് എന്നെല്ലാം പറയും. ചപ്പ് എന്നാണോ പറയലേ. അതുകൊണ്ട് ഞാനിതാ കുറച്ച് പാൽ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതിന് ബട്ടറും കുറച്ച് കോൺഫ്ലോറും ചേർത്തിട്ട് പാൽ കുറുക്കിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുത്തിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കേട്ടോ. എന്നിട്ട് അത് ഓൻ്റെ ടിഫിനിലേക്ക് ഇട്ട് കൊടുക്കലാണ്. കാര്യം ഓന് ഉള്ളി തക്കാളി അങ്ങനത്തെ വെജീസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഓൻ കഴിക്കൂല, അത് അങ്ങനെ തന്നെ ബാക്കി കൊണ്ടുവരും. അപ്പോൾ ഇതാ ഞാൻ ഓൻ്റെ ടിഫിനിലേക്ക് അങ്ങനെ അതിട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ മക്രോണി എന്താ പറയുക സോറി മാഗി ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ആകുമ്പോൾ ഓന് നല്ല വൃത്തിക്ക് കഴിക്കും, എന്താ പറയുക അതിൻ്റെ ഒരു എരിവും കാര്യങ്ങളെല്ലാം കൊണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഐറ്റംസും കഴിക്കില്ല, വെജീസും ഒന്നും കഴിക്കില്ല. അപ്പോൾ അതാ ഓനക്ക് എങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാന്ന്. ഞാനും ചെറുതിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായി, എൻ്റെ മക്കളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായി. ഇപ്പോൾ ഓരെല്ലാം കുറേ മാറി, ഇതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാകുമ്പോൾ കുട്ടികൾ മാറുമല്ലോ. എനിക്കെല്ലാമെന്നെങ്കിൽ ആദ്യം ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ച് വെജീസ് തക്കാളി ഉള്ളിയെല്ലാം ബിരിയാണിയിൽ ഉണ്ടെങ്കിൽ എടുത്ത് കളയും.
അതെല്ലാം ഒരു ഭാഗത്ത് വെച്ചിട്ട് ചോറ് മാത്രമേ കഴിക്കല്. പക്ഷെ ഇപ്പം കുറേ മാറിയട്ടാ, അൽഹംദുലില്ല. ഇനിയിപ്പോൾ താൻ ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് കിവിയും വട്ടമെലണുമാണ്. എന്താ പറയുക, നമ്മളെ വത്തക്കില്ലേ, വത്തക്ക ഞാൻ സ്ക്വയർ ആയിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. പിന്നെ എൻ്റെ മോൻക്കില്ലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് വത്ത. പക്ഷേ ഇല്ലേ, ഓനിക്ക് അലർജി ആയതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. എന്നാലും ഓനിക്ക് വത്ത വേണമെന്ന് തന്നെ അറിയും. അങ്ങനെ ഞാൻ കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കലാണ്. പിന്നെ മൈസാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, വത്ത കക്കിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല. എന്നാലും ഓർക്ക് ഏറ്റവും ഇഷ്ടം അതെല്ലാം തന്നെയാണ്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ചുമ വരും, രാത്രി ഇങ്ങനെ നിർത്താത്ത ചുമയാണ്. അത് കാണുമ്പം നമുക്ക് ഭയങ്കര ടെൻഷനല്ല ഉണ്ടാവാം. പക്ഷെ വത്ത കണ്ടാൽ എന്തായാലും വാങ്ങണമെന്ന് അറിയും. അതുകൊണ്ട് വത്ത എപ്പോഴും ഉണ്ടാവും. ഓരോരോ സമയം ചുമയെല്ലാം നല്ലോണം കൂടുതലാണെങ്കിൽ ഞാൻ വേണ്ട ഇപ്പം തിന്നൂടാന്നെല്ലാം പറയും. അങ്ങനെ എനിപ്പോൾ ആ ടിഫിനെല്ലാം റെഡി ആയിട്ടുണ്ട്. മഷാല അടിപൊളി ആയിട്ടില്ലേ, നല്ല ടേസ്റ്റിലെ സ്നാക്കാണ്. എന്താ പറയുക, സാൻഡ്വിച്ചാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഗസ്റ്റ് എല്ലാം വരുമ്പം പ്ലേറ്റിൽ ഇതുപോലെയെല്ലാം സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവൻ വെച്ചിട്ട് ചൂടാക്കിയെടുത്തോട്ടാ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ ടിഫിൻ ബോക്സിലും ഞാൻ റെഡി ആ സാധാരണ ഇല്ലേ, ഞാൻ ഫുഡ് ഉണ്ടാക്കും, അവർ ടിഫിൻ ബോക്സ് റെഡി ആക്കി എടുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനില്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു ടിഫിൻ ബോക്സ് ഒരു 5 റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ജയിച്ചു വേണ്ട ഇന്നത്തെ ദിവസം ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കെ കേട്ടോ, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 3 വർഷമായിട്ട് കുറേ എന്താ പറയുക ടിഫിൻ ബോക്സ് തന്നെ 5-8 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയ റെസിപ്പീസ് എല്ലാം ഉണ്ട്. കാണാത്തവർ കണ്ടോക്കെ. ഇനിയിപ്പോൾ അവർ തന്നെ വാട്ടർ ബോട്ടിലെല്ലാം നിറച്ചിട്ട് എന്താ പറയുക ഫില്ലാക്കിക്കോളും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുട്ടികളും, കുട്ടികൾ മൂത്ത രണ്ടാളും നേരത്തെ പോയിട്ടുണ്ട്. പിന്നെ മോനിക്ക് ഇന്ന് കുറച്ച് മടി ഉണ്ടായിട്ടുണ്ടായിന്. ഇപ്പോൾ കണ്ടുകൂടെ പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ എത്തിയും പോലാണ്, ഷോപ്പിലേക്ക് പോലാണ്. പിന്നെക്കും മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നില്ലേ ഈ ഒരു എന്താ പറയുക കുക്കുവിൻ്റെ കൂടെല്ലാം വൃത്തിയാക്കാനുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി അതിന് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഞാൻ കുറേ ആയില്ലേ വീഡിയോ കാണിക്കാത്തെ. അപ്പോൾ ഇതാ അതിന് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത്. പിന്നെ മുറ്റത്ത് ഡെയിലി അടിച്ചുവാരൊന്നും ചെയ്യില്ല. എന്തായാലും മാവ് ഉണ്ടായതുകൊണ്ടില്ലേ മാവിൻ്റെ ഇലയെല്ലാം വെക്കും. ഒരു ദിവസം അടിച്ചുവാരും പിറ്റേ ദിവസം കൈകൊണ്ട് പറക്കും. അങ്ങനെ പിന്നെ ഇത്താൻ്റെ വീട് എത്ര സെൻറ്റിലാന്നുള്ളതെന്നെല്ലാം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. മോൾ ഭാഗം ഉണ്ടോയെന്നെല്ലാം. എൻ്റെ വീടില് 33 സെൻറ് എങ്ങാനുമാണ്. ഇത് വലിയ സ്ഥലത്തെ നടുക്ക് ഒരു വീട് വെച്ചതാണ്. അതുപോലെ തന്നെ മോൾ ഭാഗം ഉണ്ട് കേട്ടോ, നമ്മൾ പുറത്തുനിന്നാണ് ഏണി വെച്ച് കൊടുത്തിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ വേണ്ട, എനിക്ക് പേടിയാണ് മുകളിൽ എന്താ പറയുക വലിയ ഹാളായിട്ട് അങ്ങനെ വെറുതെ അങ്ങനെ എടുത്തിട്ടിട്ടുള്ളതാണ്. പിന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ട്. ഈ യൂട്യൂബും ക്ലീനിങ്ങും എല്ലാം ആവുമ്പോഴേ നമുക്ക് വീട് മൊത്തം ഇപ്പോൾ ഈ ഫുൾ നമുക്ക് മുറ്റം ക്ലീനാക്കലും വീട് ക്ലീനാക്കലെല്ലാം ആകുമ്പം ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഇടക്കുമ്പോൾ അറിയും നിനക്ക് ആരെങ്കിലും ഹെൽപ്പിന് നിർത്തിക്കൂടെ എന്നെല്ലാം. ഇൻഷാല്ലാ ഒരാളെ ഞാൻ നിർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതായ രീതിയിൽ വൃത്തിയാക്കുന്ന ആളെ കിട്ടണം. നമ്മൾ വൃത്തിയാക്കുന്ന പോലെ തന്നെ വൃത്തിയാക്കുന്ന ആൾക്കാരെ കിട്ടണം. അതുകൊണ്ട് പിന്നെ മുറ്റത്ത് ഏച്ചി വരും കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഏച്ചി ഡെയിലി ഒന്നും ക്ലീനാക്കാൻ വരില്ല. ഏച്ചി ആഴ്ചയിൽ ഒരുക്കിയാണ് കേട്ടോ അവര. എന്നിട്ട് മൊത്തത്തിൽ വലിയ ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് അടിച്ചു വരാനൊന്നും ഇല്ല. എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഫുള്ളൊന്ന് അടിച്ചു വാരി ക്ലീനാക്കി തന്നിട്ട് പോവും. പിന്നെ പിറ്റേ ദിവസം ഒന്നും ഉണ്ടാവില്ലല്ലോ കാര്യമായിട്ട്. പിന്നെ 3-ാമത്തെ ദിവസമേ കാര്യമായിട്ട് കച്ചറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും മാവ് ഉണ്ടായതുകൊണ്ട് തന്നെ. അന്നേരം ഞാൻ പോയിട്ട് ഒന്ന് അടിച്ചു വരും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറക്കിയെടുക്കും. അങ്ങനെയാണ് ആഴ്ചയിൽ അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തന്നെയാണ് കേട്ടോ അടിച്ചുവാരലും കാര്യങ്ങളെല്ലാം. മുറ്റത്തെ പണികളെടുക്കൽ, പിന്നെ ചെടിക്ക് എന്തെങ്കിലും വളവും കാര്യങ്ങളെല്ലാം ചെയ്യൽ, പിന്നെ ഹോം ടൂറ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാല്ലാ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാനിത് നാളെ ഇടണോ എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പിന്നെ ബുധനാഴ്ച നാളെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനെല്ലാം ഉണ്ട്. അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്.
അങ്ങനെ എഡിറ്റും കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാലില്ലേ ഈ മുറ്റത്തെ പണികളെല്ലാം കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും, വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കും, എന്നിട്ട് എന്താ പറയുക അലക്കാനുള്ള അലക്കിയിട്ടുണ്ടാവും അത് ആറിയിടും, മടക്കാനുള്ളതും മടക്കി വെക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോകും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ടൈം. ഉച്ചയ്ക്ക് ഉറങ്ങലുണ്ടോ എന്നെല്ലാം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ രാത്രി അവർക്ക് കിട്ടേ ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ നിൽക്കലില്ല. ഞാനില്ലേ പൊതുവെ ഭയങ്കര പേടിത്തൊണ്ടിയാണ്, എന്താ പറയുക പേടിത്തൊണ്ടിയാണ്. അപ്പോൾ എനിക്ക് രാത്രി ചെറിയ ലേറ്റ് ഇല്ലാണ്ടൊന്നും ഉറങ്ങാൻ കഴിയില്ല. ഒന്നാമതേ ലേറ്റ് ഇട്ടിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഉറക്ക് കിട്ടൂല. അപ്പോൾ ഉച്ചയ്ക്കും കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ തീരെ ഉറക്ക് കിട്ടൂല, രാവിലെ വരെ ഇങ്ങനെ എന്തെല്ലോ ചിന്തിച്ചിട്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങലേ ഇല്ല. പിന്നെ രാത്രി അധികം ആൾക്കാരും പറയലുണ്ട് രാത്രി എത്ര മണിക്കാണ് ഉറങ്ങലെന്ന്. നമ്മളില്ലേ ശരിക്കും ഒരു 9:30 കിടന്നു കഴിഞ്ഞാൽ രാവിലെ കറക്റ്റ് നമുക്കൊരു നിയത്ത് വേണം, നമുക്കൊരു 4:30 എണീക്കണമെന്ന്. അങ്ങനെ നിയത്ത് വെച്ചിട്ട് നമ്മൾ കിടക്കുവാണെങ്കിൽ നമുക്ക് അലാറത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീച്ച് പോകും. ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും നമ്മളെ മൈൻഡിനെ നമ്മൾ നെട്ടിക്കും. പിന്നെയുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എണീക്കണോ അല്ലാന്നുണ്ടെങ്കിൽ പുതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടക്കണോ എന്നുള്ളത്. അത് നമ്മളെ ചോയ്സാണ് കേട്ടോ. നമുക്ക് പുതപ്പിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സുഖമായിട്ട് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാം. പിന്നെ ഒരു 9:00-7:00 ആകുമ്പോൾ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലില്ലേ നമ്മൾ പണി നീങ്ങിപ്പോവുകയേ ചെയ്യില്ല. 3-4 മണി വരെ പണികളുണ്ടാവും. പക്ഷേ രാവിലെ എണീച്ചിട്ട് നമ്മൾ പണികൾ തുടങ്ങിക്കഴിഞ്ഞാലില്ലേ ഒരു 9:00 ആകുമ്പോഴേക്ക് നമ്മൾ എല്ലാ പണിയും തീരും. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം ഉള്ളവരാണെങ്കിൽ നമുക്കൊരു 11-12 മണി ആകുമ്പോഴേക്ക് എല്ലാ പണിയും തീർന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മളേതായ കാര്യത്തിൽ സമയം ചെലവഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പം വീട്ടമ്മയാകുമ്പം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്താ പറയുക കുട്ടികൾ വീണ്ടും വന്ന് പിന്നെയും പണി തന്നെയല്ലേ. അപ്പോൾ റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുക്കുന്നതിലും നല്ലത് നമ്മളൊന്ന് പ്രൊഡക്റ്റീവായിട്ട് രാവിലെ എണീക്കണമെന്ന് രാത്രി തലേദിവസം തന്നെ കിടക്കും മുമ്പേ ചിന്തിക്കണം. അങ്ങനെ എണീച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ലൈഫ്. ഇനിയിപ്പതാ ഞാനില്ലേ അലക്കി കഴിഞ്ഞാൽ അന്നേരമുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം അന്നേരം തന്നെ മടക്കി വെക്കും. ഇതിപ്പോൾ ഞാൻ ഇവിടെ എന്താ ആറിയിട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ആറിയിടാന്നാണ് കേട്ടോ പറയല് ഉണക്കാനിടുന്നതിന്. ഇതില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ അടുപ്പ് ഉണ്ടാക്കുന്നുണ്ട് പുകയടുപ്പ്. അപ്പോൾ പുറത്ത് പണിക്കാരുണ്ടാവുമ്പം അവർ പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളിലേക്ക് മാറ്റി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല നാടൻ റെസിപ്പിയിലായിട്ട് വരാൻ അടുപ്പത്തുണ്ടാക്കിയ പക്ഷിയിലെ പണി അവർ എന്താ പറയുക 2 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെയിൽ വെക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ട് പിന്നെ ഇന്നും കഴിഞ്ഞ് നാളെ വ്യാഴാഴ്ചയേ വരൂ അല്ല എന്താ പറയുക ബുധനാഴ്ചയെ വരൂ അവർ ടെയിൽ വെക്കാൻ വേണ്ടിക്ക്. പിന്നെ വ്യാഴാഴ്ചയല്ലേ ആവും. അങ്ങനെ പണിക്കാർ പണി തൊട്ടതിനാൽ അങ്ങനെ തന്നെയല്ലേ ഒന്ന് പൂർത്തിയാക്കുമല്ലോ അവർക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവും. അതുകൊണ്ട് പിന്നെ അടുപ്പായിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ റെസിപ്പി ആയിട്ടൊന്നും വരാണ്ടെന്നേ സോറി. ഇനിയിപ്പോൾ ഞാൻ അധികം ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല വിചാരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്താ പറയുക പറഞ്ഞതുപോലെ എനിക്ക് അധികം ചെയ്യാൻ പറ്റില്ല അങ്ങനെ സോറി. ഇനിയിപ്പോൾ ഞാൻ എല്ലാം മടക്കിയെടുക്കലാണ്. പിന്നെ അന്നേരമുള്ള ഡ്രസ്സെല്ലാം അന്നേരം തന്നെ മടക്കി വെച്ചാൽ എന്താണെന്ന് അറിയോ കുന്നു കൂടൂല ഡ്രസ്സൊന്നും. അതുപോലെ തന്നെയല്ലേ ഓരോരോ ദിവസം കുറേ ആൾക്കാരിൽ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ 2-3 കുട്ടികളും അതുപോലെ തന്നെ ഹസ്ബൻഡ് നാട്ടിലെല്ലാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഓരോരാളത് അലക്കിക്കഴിഞ്ഞാലില്ലേ ഡെയിലി അവരത് മാത്രം അങ്ങനെ മടക്കിയിട്ട് കബോർഡ് എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിലേ എല്ലാം ഒരുമിച്ച് ഒരു ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇട്ടുകഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇട്ടുകഴിഞ്ഞാൽ അലക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഡ്രസ്സിന് കളർ ഇറങ്ങുന്ന പ്രശ്നം കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പം ഞാൻ വൈറ്റെല്ലാം ഒരുമിച്ചാകുമ്പോൾ കുറച്ചധികം ആകുമ്പോൾ അങ്ങനെ വൈറ്റെല്ലാം ഒരുമിച്ച് അലക്കും, ബെഡ്ഷീറ്റ് ഒരുമിച്ച് അലക്കും, എൻ്റെ ഡ്രസ്സ് വേറെ അലക്കും, അങ്ങനെ കുട്ടികളത് വേറെ കാൻ്റത് വേറെ, അങ്ങനെ ഓരോരോ ദിവസവും ഓരോരോ. പിന്നെ ഓരോരാൾക്ക് ഓരോരോ ബക്കറ്റും കൊടുക്കും. പിന്നെ നമ്മൾ വീട്ടമ്മമാർക്കുള്ള എപ്പോഴുള്ള പരാതിയാണ് എല്ലാ പണിയും തീർന്നിട്ട് ഖുറാനോ ദാനോ ഒന്നും ടൈമില്ല, പ്രാർത്ഥനകൾക്കൊന്നും ടൈമില്ല, മടി പിടിക്കുന്നതല്ല. അപ്പോഴേ നമ്മളിലെ ഞാൻ പണ്ട് മുതലേ എൻ്റെ വീഡിയോസിൽ പറയുന്നതാണ് ഒരുപാട് പേരിപ്പോൾ അങ്ങനെ ചെയ്യലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. നമ്മൾ പണിയെടുക്കുന്ന ടൈം നമ്മൾ TVയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫോണിലോ ഖുറാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കാണാണ്ട് പഠിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ നമുക്ക് ഓതാനും പറ്റും കേട്ടോ. പിന്നെ പരിഭാഷയാവുമ്പം കൂടുതൽ നമുക്ക് അറിവ് കിട്ടും അങ്ങനെ. അപ്പം ചെയ്തു നോക്കാത്തവർ ചെയ്തു നോക്ക്. പണ്ട് നബിസ്ലമൊക്കെ എല്ലാം എഴുതാനും വായിക്കാനും അറിയില്ല. ഇക്ര ബിസ്മി റബ്ബിക്കല്ലസി ഹലക്ക്, ഇക്ര നീ പേന കൊണ്ട് പഠിപ്പിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആദ്യ സൂറ ഇറങ്ങിയിട്ടുണ്ടായിന്. ജിബിരിയിൽ അലൈഹി സ്വലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരുവത്തേക്ക് വന്നത്. അന്നേരം നബി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വായിക്കാനും അറിയില്ല എന്നാണ്. അപ്പം
അങ്ങനെയാണ് എഴുത്തും വായനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയണ്ടായിട്ടില്ല. അപ്പം കാണാണ്ടാന്ന് പഠിച്ചിട്ടുണ്ടായിന്. നബി സ്വഹാബിമാരെ പഠിപ്പിച്ചതും കാണാണ്ട് തന്നെയാണ്. പിന്നെയാണ് ഖുർആൻ ക്രോഡീകരിച്ചത്, ഉമർ റളിയല്ലാഹുവിൻ്റെ സമയത്തെങ്ങാനുമാണ് ക്രോഡീകരിച്ചത്. അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം പാറക്കല്ലിൻ്റെ മുകളിലും പിന്നെ അത് ഖുറാനാക്കിയിട്ട് ഒരു ഗ്രന്ഥാക്കിയിട്ട് ക്രോഡീകരിച്ചതാണ്. അപ്പം നമുക്ക് ഖുറാൻ പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ വെച്ചിട്ടായാലും ടി വിയിൽ വെച്ചിട്ടായാലും എല്ലാം ഖുറാൻ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒതുക്കിയാലും നല്ല പുണ്യം കിട്ടും കേട്ടോ. പിന്നെ ഫോണിൽ വെക്കാൻ പാടില്ല എന്നെല്ലാം, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ട്. എല്ലാ കാര്യത്തിലും നല്ലതുമുണ്ട് ചീത്തതുമുണ്ട് കേട്ടോ. ഫോണ് നമുക്ക് നല്ലതിന് യൂസ് ചെയ്യുക, ചീത്തതിന് യൂസ് ചെയ്യുക. നമ്മളിപ്പം നമ്മളെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടത് നമ്മൾ ഹസ്ബൻഡിനല്ലാണ്ട് ഒരു കാമുകനെ വിളിക്കാനായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹറാമാണ്, ആ ഫോൺ നമുക്ക് ഹറാമാണ്. എന്നാലും നമ്മൾ നമ്മളെ ഹസ്ബൻഡിനെയാണ് അതിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹലാലാണ്. അതുപോലെ ഈ ഫോണിലെ കൂടി നമ്മൾ വേണ്ടാത്ത വീഡിയോസ്, മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ണിന് ഹറാമാണ്. എന്നാലും നല്ല മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് നമുക്ക് ഹലാലുമാണ്. ഇപ്പം കത്തിനെ കൊണ്ട് നമുക്ക് ഒരാളെ കുത്താനും കഴിയും, കൊല്ലാനും കഴിയും, അതുപോലെ നമുക്ക് പച്ചക്കറികൾ അരിയാനും കഴിയും. പക്ഷേ നമ്മളത് കത്തി കൊല്ലാനാന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തെറ്റാണ്. എന്നാൽ നമ്മളത് ഫുഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാണ്. അപ്പം കത്തി വിൽക്കുന്ന ആൾ ഹറാമാ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കത്തിനെ കൊണ്ട് രണ്ട് യൂസ് ഉണ്ട്, അതുപോലെ തന്നെയാണ് ഫോണായാലും ഏത് കാര്യമായാലും. നമ്മൾ നമ്മളെ യുക്തിക്കനുസരി തെറ്റും ശരിയും അങ്ങനെയാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനിയിപ്പിതാ എൻ്റെ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, ലോറ നിസ്കാരവും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഇക്കെല്ലാം പോയിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ. പിന്നെ ഉമ്മ ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതാ ഒരു 3 മണിയാകുമ്പോണ്ട് ഉപ്പ ഉമ്മനെ ഇവിടെ ഇറക്കിയിട്ട് പോയിട്ടുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ ഭാഗങ്ങളും കൂടി ഷൂട്ട് ചെയ്യാന്ന്. ഉമ്മായിട്ട് കുറേ സമയം സംസാരിച്ച് പിന്നെ വൈകുന്നേരം ഉമ്മ ചായ ഉണ്ടാക്കലാണ്. കുട്ടികൾ വരാൻ പോകുമ്പോൾ ഉമ്മാൻ്റെ ചായ എനിക്ക് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിക്ക് ചായ നിർബന്ധമില്ല, പക്ഷെ എൻ്റെ ഉമ്മാക്കും എൻ്റെ മൂത്ത മോളില്ലേ, ഓക്കും ചായ നിർബന്ധമെന്ന്. എൻ്റെ മൂത്ത മോൾ എൻ്റെ ഉമ്മാനെ പോലെയെന്ന് സെയിം. പക്ഷേ എന്താ പറയുക, ഓക്കും ഉമ്മാക്കും ചായ നിർബന്ധമെന്ന്. എനിക്കും രണ്ടാമത്താക്കും ചായ നിർബന്ധമില്ല, കോഫിയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പിന്നെ ഉമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ തന്നെയാണ് രാത്രിയത്തെ ഫുഡെല്ലാം ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഇടയ്ക്കലില്ലേ ഉമ്മ എനിക്ക് ഫുഡ് ഉച്ചക്ക് ഫുഡെല്ലാം കൊടുത്തേക്കലുണ്ട്. എനിക്ക് നല്ല പണിയാണ് തിരക്കാന്നെല്ലാം കാണുമ്പം പിന്നെ മക്കളടക്കം അവിടെ പോയിട്ട് നിൽക്കും. അങ്ങനെ ഉമ്മ നാട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഉമ്മ ഉണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ കബോർഡായാലും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും എനിക്ക് നല്ല ആശ്വാസമാണ്. ഉമ്മക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഉമ്മ കബോർഡും കാര്യങ്ങളെല്ലാം നല്ല നീറ്റാക്കിയിട്ട് വെച്ച് തരും കേട്ടോ. ഉമ്മ വന്നു കഴിഞ്ഞാലും എല്ലാം വൃത്തിയാക്കി തന്നിട്ടേ പോവും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കലാണ്. പിന്നില് ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാൻ പോകുന്നതില്ലേ, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ കല്യാണം ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ. കല്യാണമെല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേന്നെങ്ങാനും എടുത്തൊരു വീഡിയോ ആണ്, ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഇത്തെങ്ങനെയാണ് ഷോപ്പ് ചെയ്യുക, മാസത്തിലെങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുക, ഏത് സാധനങ്ങളാണ് എടുക്കുക, അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൂടെയെന്നും ചോദിക്കലുണ്ട്. അപ്പം ഞാൻ അന്നേരം വന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ പാടെ തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, എന്തെല്ലോ തിരക്കെല്ലാം ആയതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ തന്നെ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ആഡ് ചെയ്യാന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം അല്ല കേട്ടോ, ഇതെപ്പോഴോ സംഭവിച്ച കാര്യമാണ്. ഞായറാഴ്ച എങ്ങാനും പോയതാണ് കേട്ടോ. ഞാനും എനിക്കും മക്കളെല്ലാം കൂടിയിട്ട് സാധനങ്ങൾ എടുക്കാൻ പോലാണ്. നമ്മളധികം ഞായറാഴ്ച തന്നെയാണ് പോക്ക്. നമ്മൾ കണ്ണൂരിലെ നെസ്റ്റോലാണ് കേട്ടോ ആ പോക്ക്. പിന്നെ ആഴ്ചയിൽ ഞാൻ സാധനങ്ങൾ വാങ്ങലുണ്ട്. പിന്നെ അരി, പഞ്ചസാര, പിന്നെ എന്താ പയറുവർഗ്ഗങ്ങൾ, കടൽ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ ഇക്കാനോട് അങ്ങനെ വിളിച്ചു പറയും ഷോപ്പിൽ നിന്ന് വരുമ്പം കൊണ്ടുവരണമെന്ന്. കാര്യം ഇവിടെ ഇല്ലേ, ഇതൊരു വയലേരിയ, ആ ഒരു അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പം ഈ കുത്തന് കാര്യങ്ങളെല്ലാം കൂടുതലാണ്, ഞാനധികം ഫ്രിഡ്ജിലാണ് വെക്കൽ. അപ്പം കുറേ സാധനങ്ങൾ ഞാൻ അങ്ങനെ വാങ്ങിക്കൂട്ടൂല. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ഹെൽത്തി റെസിപ്പീസ് എല്ലാം ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഷെയർ ആക്കാമെന്നല്ല. അപ്പോൾ എനിക്ക് കുറച്ച് കൂടി നല്ല സാധനങ്ങൾ വേണം. സാധാരണ ഞാൻ പഴങ്ങാടി തന്നെയാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങൽ. പക്ഷേ അവിടെ ആകുമ്പോൾ ലെറ്റ്യൂസിൻ്റെ ലീഫും നല്ല ഗ്രീൻ കളർ ഐറ്റംസൊന്നും കിട്ടില്ല, ഫ്രഷ് ആയിട്ടുള്ള വെജസ് കിട്ടില്ല. അപ്പം നെക്സ്റ്റ് ഓലാകുമ്പം എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജസ് കിട്ടും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിൽ ഹെൽത്തി റെസിപ്പീസ്, ഫ്രൂട്ട്സ്, വെജീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. പിന്നെ ഇതുപോലെ ബട്ടർ പേപ്പറും കാര്യങ്ങളെല്ലാം
ആയാലും എനിക്ക് അവിടെ നിന്നാണ് നല്ലത് കിട്ടൽ. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും കേട്ടോ. നമുക്ക് കുറച്ച് ദൂരെയാണ് കണ്ണൂർ എന്ന് പറയുമ്പം. അങ്ങനെ എനിപ്പിതാ കുറച്ച് കുറേയൊന്നും പോണ്ട, ഒരു മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ എനിപ്പിതാ പിന്നെ സർഫ് പിന്നെന്താ കംഫർട്ടും കാര്യങ്ങളും എല്ലാം വേണം. അതെല്ലാം തീർന്നു വെച്ചിട്ടുണ്ട്, അതൊന്നുമില്ല. അപ്പം അതെല്ലാം എടുക്കലാണ്. പിന്നെ ഞാൻ ഓരോരു സമയം ഓരോന്ന് അങ്ങനെ നോക്കിയിട്ട് എടുക്കലാണ് കേട്ടോ സർഫ് തന്നെ. കാരണം എനിക്ക് ഓരോരോ സ്മെല്ല് ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട്, ഡ്രസ്സെല്ലാം ഇളക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ല് ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് നോക്കിയെടുക്കലാണ്. പിന്നെ പ്രില്ലെടുക്കൽ വിൽ തന്നെ നോക്കിയിട്ട് എടുക്കും കേട്ടോ. അതാണ് കേട്ടോ കുറച്ചുകൂടി നമുക്ക് ലാഭമായിട്ട് ഉണ്ടാവാം. നമുക്ക് എന്താ പറയുക, ചെറിയൊരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ മതിയല്ല, കുറേ നാളെത്തും. പിന്നെ പെട്ടെന്ന് പ്രില്ല് തീർന്നുപോയി, എല്ലാ ലിക്വിഡ് തീർന്നുപോയി എന്നെല്ലാം പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഞാനത് വെൽതന്നെ എടുക്കലുണ്ട്. പിന്നെ ടിഷ്യൂ വെൽതന്നെ എടുക്കലുണ്ട്, എനിക്ക് ടിഷ്യൂ ആവശ്യമാണ്, അതിന് ടിഷ്യൂ വെൽതന്നെ എടുക്കലുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷനിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. പക്ഷേ ഇന്ന് നമ്മൾ പോയതില്ല, അത്ര ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു സാമ്പാർ പീസിലെ ഇങ്ങനെ വെജിസ് എല്ലാം കട്ട് ചെയ്തത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി സാമ്പാറെല്ലാം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതങ്ങനെ ഞാൻ രണ്ടെണ്ണം നോക്കിയെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാമ്പാർ പീസ് വാങ്ങിക്കഴിഞ്ഞാൽ വേഗം തൊലിയെല്ലാം കള്ള കട്ടാക്കിയിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാലും മതി കേട്ടോ. പിന്നെ ലെറ്റൂസിൻ്റെ ലീവ്സ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാപ്സിക്ക എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ബ്രോക്കോളി ഇല്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ളതില്ല. നാളെയും കൂടി എന്താ പറയുക, നാളെയും കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോയി പോവും. ഞാനാണെങ്കിലേ വെജിസ് ഒന്നും വാങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് പോകില്ല, വെജിസിൻ്റെ ഭാഗത്ത് പോകില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് വാടാനാവുമ്പോഴേക്കും എനിക്ക് ചിന്ത വരാവോ വാടാനായി കളയാൻ പാടില്ല എന്നുള്ളത്. അന്നേരം ഒന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോവാ. അപ്പം ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഐറ്റംസ് അല്ലേ, ഞാൻ അന്ന് വാങ്ങിയ വെജീസാണ് ഇന്ന് എന്താ പറയുക, ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച വെജീസ് ഇല്ലേ, ഫസ്റ്റ് കാണിച്ച സാൻഡ്വിച്ച് കാര്യങ്ങൾ, ലെറ്റൂസിൻ്റെ ലീവ്സ് എല്ലാം. അതിൽ ഞാൻ അന്ന് വാങ്ങിയതാണ് എന്താ പറയുക, ഒരു രണ്ടാഴ്ച മുന്നേല്ലാം വാങ്ങിയ സാധനമാണ് അത്. പിന്നെയാണ് ഞാൻ കുക്ക് ചെയ്തത്, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് കുക്ക് ചെയ്തത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ബ്രെഡായാലും ഞാൻ ബ്രെഡൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കലില്ല, ആവശ്യത്തിന് നിൽക്കാനോട് വിളിച്ച് പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് എടുക്കൽ, വെജീസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം. ഫ്രൂട്ട്സ് ആകുമ്പോൾ ഇക്കാക്ക് ഇഷ്ടമുള്ള ഇക്കാക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഫ്രൂട്ട്സ് വേഗം തീരും. വെജീസ് അങ്ങനെ അല്ലല്ലോ നമ്മൾ തന്നെ കുക്ക് ചെയ്യേണ്ടേ. അങ്ങനെ എല്ലാ ഐറ്റംസും നോക്കിയെടുക്കല. ഞാനില്ലേ ഈ ഒരു കുഞ്ഞു പച്ചമുളക് എടുക്കലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യുമ്പം കാണാൻ വേണ്ടിക്ക്. അങ്ങനെ അതാ പച്ചമുളകും കൂടി എടുക്കലാണ്. പിന്നെ നെല്ലിക്കൊന്നും ഞാൻ എടുക്കലേ ഇല്ല കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. നെല്ലിക്ക കൊണ്ട എന്താ പറയുക, കൊണ്ടാന്നിട്ട് ഉപ്പിലിടാന്നെല്ലാം വിചാരിച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാലും ഇല്ലേ, അത് അവിടെ ഉള്ളിത്തട്ടിൽ ഉള്ളിൻ്റെ തട്ടിൽ കിടന്നിട്ട് വാടി 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 കറുപ്പടിക്കും. അതുകൊണ്ട് പിന്നെ നെല്ലിക്കൊന്നും എടുക്കില്ല. ഞാൻ അധികം പൈനാപ്പിൾ എടുക്കലുണ്ട്, കാരണം നമുക്കെപ്പോൾ ചിന്ത വരുന്ന ആ സമയം വരെ പൈനാപ്പിൾ വാടില്ല, അന്നേരം നമുക്ക് ഉപ്പിലിട്ടാലെല്ലാം നല്ലതല്ലേ. അങ്ങനെ പിന്നെതാ ഓറഞ്ചും ആപ്പിളും എല്ലാം അങ്ങനെ നോക്കിയെടുക്കലാണ്. പിന്നെന്താ ഈ കുഞ്ഞു ഓറഞ്ചില്ല, എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഇതെടുക്കലുണ്ട്. പക്ഷേ ഇല്ലേ ഓറഞ്ചും അനാറും വത്തിയെല്ലാം എനിക്ക് ഭയങ്കര അലർജിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, രാത്രി മൊത്തത്തിൽ എന്താ പറയുക, രാത്രി മൊത്തത്തിൽ എന്താ പറയുക, ചുമയിരിക്കും അങ്ങനെ. അതുകൊണ്ട് പിന്നെ വത്ത എങ്ങനെയായാലും കഴിക്കും. അങ്ങനെ പിന്നെ വെജീസും കാര്യങ്ങളെല്ലാം കഴിക്കാനൊന്നും എനിക്ക് ഭയങ്കര പണി. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചപ്പുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വായിന്ന് പുറത്തെടുത്തിട്ട് അറിയും, എന്തിനാണ് എനിക്ക് ചപ്പെല്ലാം തന്നെന്ന് അറിയും. അപ്പാണെങ്കിലേ, ദോശ ആണെങ്കിൽ അത് പച്ചനത്തൊന്നും, കറിൻ്റെ ആയാലും ഊസ് കറി മാത്രമേ പാടുള്ളൂ, എരിവില കറി മാത്രമേ പാടുള്ളൂ. ഇപ്പം നമ്മൾ കുറുമക്കറി അങ്ങനത്തെ എന്തെല്ലോ മോഡൽ കറി വെച്ച് കഴിഞ്ഞാലും എനിക്ക് വേണ്ട. സാധാ നാടൻ എരിവില്ല മീൻ കറി, എരിവില്ല ബീഫ് കറി, ഓന അരച്ചിക്കറി എന്ന് അറിയില്ലേ, നമ്മളെ നാട്ടിൽ അരച്ചിക്കറി എന്ന് അറിയില്ല, അങ്ങനെ മുളകിട്ട കറികളെല്ലാം ഒന്നും എനിക്കിഷ്ടം. അങ്ങനെ നില്ല ഓൻ ജനിച്ചവാട് കുപ്പിപ്പാൽ നമ്മൾ കൊടുക്കൂലേ, ഓനത് കുടിച്ചിട്ടുണ്ടായിട്ടില്ല.
അങ്ങനെ ഓന് പ്രത്യേകം ഒരു ഓൻ്റെ ഫുഡിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കാൻ നിൽക്കില്ല. പക്ഷെ അങ്ങനത്തെ കുട്ടികൾക്ക് വൈറ്റമിൻ സിൻ്റെ എല്ലാം ഭയങ്കര കുറവുണ്ടാവും. അപ്പം ഡോക്ടർ അന്നേരം എനിക്ക് ബ്ലഡൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അങ്ങനത്തെ കുട്ടികളെ ഒരു ഈത്തപ്പഴം കുറച്ച് ബദാമെങ്കിലും തിന്നിപ്പിക്കാൻ നിർബന്ധിക്കണം. പക്ഷേ ഈത്തപ്പഴം എല്ലാം ആണെന്നുണ്ടെങ്കിൽ കൊടുത്തതിന് ഓൻ പറയും പല്ലിൽ കുടുങ്ങുന്നു പറഞ്ഞിട്ട് തിന്നൂല. അങ്ങനെ ഓനക്കൊരു പ്രത്യേക ശീലങ്ങളല്ലോ. ഞാനും ചെറുതിൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, എൻ്റെ മക്കളും അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം മൈസിയും മനിയും മാറി വരുന്നുണ്ട്. ഞാനല്ല ആണെങ്കിൽ കല്യാണമെല്ലാം കഴിഞ്ഞ് കുട്ടിയല്ല ശേഷം ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ മീന് വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ തുടങ്ങി. അത്രയും ഗുണങ്ങളുണ്ട് അതിൽ നിന്ന് മനസ്സിലായവരോ ഒന്ന് കഴിക്കാൻ തുടങ്ങി. അതുപോലെ അവർ മാറുമെന്ന് വിശ്വസിക്കുന്നു. ഇനിപ്പിതാ കുറച്ച് ചീസും കാര്യങ്ങളെല്ലാം എടുക്കലാണ്. കുറച്ച് റെസിപ്പി വീഡിയോ ചെയ്യാനുണ്ടായിട്ടുണ്ടായിനും. എല്ലാത്തരം ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. റെസിപ്പി എല്ലാം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പി ചെയ്യാമെന്ന് തോന്നുമ്പോഴായിരിക്കും ഫ്രിഡ്ജ് നോക്കുമ്പോൾ അതില്ല ഇതില്ല എന്നില്ല ഇതുണ്ടാവും. അപ്പോൾ ഒക്കെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിളിച്ചു പറയാനും കഴിയില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്തായാലും സ്റ്റോക്ക് ചെയ്ത് നോക്കും. ചിലപ്പോൾ നമുക്ക് നല്ല മൂടായിരിക്കും എന്തെങ്കിലും റെസിപ്പി ചെയ്യാൻ വേണ്ടിക്ക്. ചില ടൈം ആണെങ്കിൽ ഉണ്ടാകുന്ന ടൈമിൽ ഫ്രിഡ്ജിലെല്ലാം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ടിയിരിക്കും ഉണ്ടാക്കാൻ തോന്നില്ല. എന്നാൽ ഇല്ലയെന്ന് കണ്ടുകഴിഞ്ഞാൽ ഓ ആ സാധനം ഇല്ലല്ലോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ബട്ടറും ചീസ് പിന്നെന്താ ഗീ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. അത് തീരാൻ വിടാൻ നിൽക്കലില്ല. അങ്ങനെ റെസിപ്പി ചെയ്യുന്നതുകൊണ്ടാണ്. ഇനിയിപ്പിതാ ഞാൻ കുറച്ച് മോരെടുക്കുന്നുണ്ട്. ഈ മോര് നല്ല കട്ടിയുള്ളതാണ് കേട്ടോ, നല്ല മോരാണ്. പിന്നെ ഇതാ തേൻ എടുക്കുന്നുണ്ട്. ഈ തേൻ്റെ ബോട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ രണ്ടെണ്ണം ഓഫർ 2000 അങ്ങനെ എടുത്തിട്ടുണ്ടായിനി. നല്ല തേൻ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുട്ടികളെ സെക്ഷനിൽ ഓറെ കൂട്ടിയിട്ട് വന്നതിൽനിന്നാൽ എന്തായാലും ഓർക്കുള്ള ഐറ്റംസ് ഓരെന്തായാലും എടുക്കും കേട്ടോ. ഇപ്പോൾ മൈസി മെനു അല്ലെ കിൻഡർ ജോയ്. ഓറ് രണ്ടാൾ പിങ്കും മോന് ബ്ലൂവും, രണ്ടെണ്ണം വേണമെന്ന് അറിയും. പിന്നെന്താ പ്രിങ്കിൾസ് അതുപോലെ ചിപ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കും. ഞാൻ എപ്പോഴും വാങ്ങിക്കൊടുക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കൊടുക്കും. ഇനിയിപ്പോൾ ഇതാ ബില്ലെല്ലാം ചെയ്ത് എന്നിട്ട് ഒരു ബബിൾ ടീ വാങ്ങും. നല്ല ടേസ്റ്റി അല്ലേ. അങ്ങനെ കോഫി വാങ്ങും. ഓരോരോ ഫ്ലേവർ ഓരോരാൾ അങ്ങനെ വാങ്ങും. എന്നിട്ട് നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. മാഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. ബൈ ബൈ.